മലയാളികൾ ഉൾപ്പെടെ 26 പേർ ഇക്വറ്റോറിയൽ ഗിനിയയിൽ തടവിൽ. നൈജീരിയൻ നേവിയുടെ നിർദ്ദേശപ്രകാരമാണ് ഗിനിയ നേവി തടവിലാക്കിയത്. തടവിലുള്ള 16 ഇന്ത്യക്കാരിൽ 3 പേർ മലയാളികളാണ് എന്നുള്ള വിവരം കൂടി ലഭിക്കുന്നുണ്ട്. നിതിൻ അംബുജൻ വിശദാംശങ്ങളുമായി ഇപ്പോൾ ഡൽഹിയിൽ നിന്നും ചേരുന്നുണ്ട്. നിതിൻ, എങ്ങനെയാണ് ഇവർ തടവിലാകുന്നത്? നിതിൻ, ഉന്മേഷ്, കൊല്ലത്തെ വിസ്മയുടെ സഹോദരൻ അടക്കം 3 മലയാളികൾ ഉൾപ്പെടെ 16 ഇന്ത്യക്കാർ, അങ്ങനെ 26 പേരാണ് ഇപ്പോൾ ഗിനിയയിൽ ഇപ്പോൾ തടവിലായിരിക്കുന്നത്. ഗിനിയയിലെ നാവികസേനയുടെ പിടിയിലാണ് ഇവരിപ്പോൾ ഉള്ളത്. നൈജീരിയൻ സേനയുടെ നിർദ്ദേശപ്രകാരമാണ് ഗിനിയൻ സേന ഇവരെ തടവിലാക്കിയിരിക്കുന്നത്. പ്രധാനമായും ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്, നമ്മൾ വിസ്മയുടെ സഹോദരൻ വിജിത്തുമായി സംസാരിച്ചിരുന്നു, അതിൽ പ്രധാനമായും പറഞ്ഞിരിക്കുന്നത്, അതായത് 3 മാസം മുൻപ് ഓഗസ്റ്റ് 12 ഇവർ തടവിലാവുന്നത്. നോർവേ ആസ്ഥാനമായ ഹീറോയിക് ഐഡൻ എന്ന കപ്പൽ ഓഗസ്റ്റ് 8 നൈജീരിയയിൽ ക്രൂഡ് ഓയിൽ നിറക്കാനായി പോയത്. ഇവിടെ വെച്ചാണ് ബോട്ട് ഗിനിയൻ സേനയുടെ തടവിലാവുന്നതും അതിനുശേഷം ഏറെക്കാലം അവർ തടവിലായിരുന്നു. പിന്നീട് നൈജീരിയൻ സേനയ്ക്ക് കൈമാറാനുള്ള നീക്കമാണ് ഇപ്പോൾ നടക്കുന്നതെന്നാണ് ഇപ്പോൾ വിജിത്ത് അറിയിച്ചിരിക്കുന്നത്. ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ എല്ലാം തന്നെ സഹായം തേടിയിട്ടുണ്ട്. അതിനിടയിൽ OSM മാരിടൈം കമ്പനി എന്ന കമ്പനി ഇവർക്ക് മോചനദ്രവ്യം നൽകിയിട്ടും ഇവർ മോചിപ്പിക്കാൻ തയ്യാറായിട്ടില്ല. കടൽക്കൊള്ളക്കാർ എന്ന ഒരു ധാരണയോടുകൂടിയാണ് ഈ സേന ഇവരെ തടവിലാക്കിയിരിക്കുന്നത്. എന്തായാലും വലിയ ആശങ്കയാണ് ഇവർ പ്രകടിപ്പിച്ചിരിക്കുന്നത്. കാരണം നൈജീരിയൻ സേനയ്ക്ക് നൽകിയാൽ ഇനിയുള്ള ആശയവിനിമയം അടക്കം നടത്താൻ പറ്റുമോ എന്നൊരു ആശങ്ക വിസ്മയുടെ സഹോദരൻ പങ്കുവച്ചിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ അടിയന്തര ഇടപെടൽ വേണമെന്നൊരു ആവശ്യമാണ് ഇവർ ഉന്നയിക്കുന്നത്. 16 പേർ ഇന്ത്യക്കാരാണ്, ഇതിൽ 3 പേർ മലയാളികളാണ്. എന്തായാലും ഇനിയുള്ള മണിക്കൂറുകളടക്കം ഇന്ത്യൻ വിദേശകാര്യ മന്ത്രിയുടെ ഇടപെടലുണ്ടെങ്കിൽ മാത്രമേ ഇവരെ മോചിപ്പിക്കാൻ കഴിയൂ എന്നാണ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. നിതിനി, ദിവസങ്ങളായല്ലോ ഇത്തരത്തിൽ അവിടെ തടവിലായിട്ട്. പക്ഷെ ഇപ്പോഴാണല്ലോ വിവരമൊക്കെ പുറത്തു വരുന്നത്. വിദേശകാര്യ മന്ത്രാലയം ഇതിനോടകം ഈ വിവരങ്ങൾ അറിഞ്ഞിട്ടില്ലേ നിതിൻ? ഉന്മേഷ് സൂചിപ്പിച്ച പോലെ തന്നെ ഏകദേശം 3 മാസമായി ഇവർ ഗിനിയൻ സേനയുടെ തടവിലായിരിക്കുന്നു. ഇതിനിടയിൽ മോചനദ്രവ്യം നൽകിയിട്ട് മോചിപ്പിക്കാനുള്ളൊരു നീക്കം കമ്പനിയുടെ ഭാഗത്തു നിന്നും നടന്നെങ്കിൽ പോലും അതും വിജയിച്ചില്ല. ഇതിനിടയിൽ വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ അടക്കം തന്നെ സഹായം തേടിയിരുന്നു. പക്ഷേ ഇതുവരെ ഇതുമായി ബന്ധപ്പെട്ട് മറുപടിയൊന്നും ലഭിച്ചില്ല എന്നാണ് ഇപ്പോൾ ഈ സംഘം പറയുന്നത്. അതോടൊപ്പം തന്നെ ഞങ്ങൾ വിദേശകാര്യ മന്ത്രാലയവുമായി ബന്ധപ്പെട്ടിരുന്നു, പക്ഷേ ഈ വിഷയം അവരുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. എന്തായാലും അടിയന്തര നടപടി ഉണ്ടാകുമെന്ന പ്രതീക്ഷ തന്നെയാണ് ഞങ്ങൾ പങ്കുവയ്ക്കാൻ കഴിയുന്നത്. വിജിത്തടക്കം തന്നെ വിജിത്ത് ഉൾപ്പെടെയുള്ളവർ വലിയൊരു ആശങ്ക പ്രകടിപ്പിച്ചിരുന്നത് നൈജീരിയൻ സേനയുടെ കയ്യിലേക്ക് കൈമാറിയാൽ പിന്നീടുള്ള ആശയവിനിമയം എപ്രകാരമായിരിക്കും നടക്കുക, അവരുടെ ജീവിതത്തിൻ്റെ ഭീഷണി ഉണ്ടാകുമെന്നൊരു ഭയമാണ് പങ്കുവയ്ക്കുന്നത്. എന്തായാലും അടിയന്തര ഇടപെടലാണ് ഈ വിഷയത്തിൽ ആവശ്യം ഉള്ളത്. വൈകാതെ തന്നെ അതിൻ്റെ ഇടപെടൽ ഉണ്ടാകുമെന്ന പ്രതീക്ഷയും വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ ഭാഗത്തുനിന്നും പങ്കുവയ്ക്കാൻ സാധിച്ചു. എന്തായാലും ഇപ്പോൾ ഈ വിഷയം വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ ധാരണയിലുണ്ട്. എന്തായാലും വൈകാതെ തന്നെ ഇടപെടൽ ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ശരി, നിതിൻ അംബുജനാണ് വിവരങ്ങൾ നൽകിയത്. വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ ഇടപെടൽ ഉടൻ ഉണ്ടാകും ഈ വിഷയത്തിൽ എന്നാണ് ഈ ഘട്ടത്തിൽ പ്രതീക്ഷിക്കേണ്ടത്.